ഈ കൊറോണക്കാലത്ത് ഏറ്റവും പ്രത്യേകിച്ച പോലെ ട്രെൻഡ് എന്താണെന്നറിയോ? സഹായഹസ്തം എന്നുള്ളതാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളൊക്കെ സഹായം ചെയ്താൽ നമ്മൾ എന്തോ ആയി, വാ. സഹായിച്ചില്ലെങ്കിൽ നമ്മളൊന്നുമല്ല. ഇപ്പോഴത്തെ സഹായത്തിന് ട്രെൻഡുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ രാവിലെ ഒരു പത്രം എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഏത് പത്രം ആയിക്കൊള്ളട്ടെ, ഒരു പത്രത്തിൽ തന്നെ ഒരു കുറഞ്ഞതൊരു 4 സഹായ വാഗ്ദാനം ഉണ്ടാവും കുറേക്കുറിച്ച്. മാസ്ക് കൊടുത്താവാം, ആഹാരം കൊടുത്താവാം, ഓക്കെ. നമ്മളെല്ലാം ട്രെൻഡിന് പറയുകയാണല്ലോ. ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ എന്താണ് സഹായം ചെയ്യുമ്പോൾ പാലിക്കേണ്ട കുറേ കടമകളുണ്ട്. അതാണ് ഞാൻ പറയുന്നത്. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളൊരു ഫോൺ കരുതിയിരിക്കണം കുറഞ്ഞത്, മിനിമം. അതായത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ കയ്യിലുള്ള ഫോൺ സ്മാർട്ട് ഫോൺ ആയിരിക്കണം. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ടാസ്ക്. അതായത് ഫസ്റ്റ് ടൈം നിങ്ങളൊരു സഹായം കൊടുക്കുമ്പോൾ നിങ്ങൾ ഒന്നാമത് ചെയ്യേണ്ട കാര്യം, നിങ്ങളൊരു ഒരു ഫോട്ടോ എടുക്കണം. അതാണ് ഒന്നാമത്തെ കാര്യം. ഈ ഫോട്ടോ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതാണ് നിങ്ങളുടെ അടുത്ത രണ്ടാമത്തെ കാര്യത്തിലേക്ക് വരുമ്പോൾ. ഈ ഫോട്ടോ എടുത്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, ആ ഫോട്ടോയ്ക്കകത്തുള്ള ആൾക്കാരെയൊക്കെ നോക്കണം, കറക്റ്റ് ഫീൽഡിൽ നിന്നിട്ടുണ്ടോ എന്ന് നോക്കണം. ഇത് നിങ്ങൾ കൊടുത്ത സഹായത്തിൻ്റെ സാധ്യത എടുക്കണം. ഇപ്പം നിങ്ങൾ രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ചിന്തിക്കണം. അതായത് നിങ്ങൾ എന്താണ് അടിക്കുറിപ്പ് എഴുതുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ സ്റ്റാറ്റസിനാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കണം, രണ്ടാമത്തെ നല്ലൊരു കുറിപ്പ് തയ്യാറാക്കണം. അതായത് ഞാൻ സഹായം ഇനി ആൾക്ക് കൊടുത്തു, എന്താണ് കൊടുത്തത്, ആരൊക്കെ കൊണ്ടായിരുന്നു. ആ രണ്ടാമത്തെ. ഇനി മൂന്നാമത്തെ കാര്യമാണ് നിങ്ങൾ സോഷ്യൽ മീഡിയ. അതായത് സോഷ്യൽ മീഡിയയിലേക്ക് നിങ്ങൾ വരണം. അതായത് നിങ്ങൾ ഫേസ്ബുക്ക്, അല്ലെങ്കിൽ വാട്സപ്പ്, ട്വിറ്റർ, ഇങ്ങനെയുള്ള സോഷ്യൽ മീഡിയകളിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, മൂന്നാമതായിട്ട് ഈ സാധനം ഷെയർ ചെയ്യണം. നിങ്ങൾ ചെയ്ത സഹായത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ നിങ്ങൾ ഷെയർ ചെയ്യണം. അതാണ് മൂന്നാമത്തെ കാര്യം. നാലാമത്തെ കാര്യം, എല്ലാവർക്കും പറ്റണമെന്നൊന്നുമില്ല, ഇച്ചിരി കാശ് കൂടിയവർക്കുള്ളതാണ്. നിങ്ങളിത് മീഡിയയെ അറിയിക്കണം. അതായത് മാതൃഭൂമി, മനോരമ, ഏഷ്യാനെറ്റ് എന്നീ തുടങ്ങിയിരിക്കുന്ന ഏറ്റവും ബെസ്റ്റ് ന്യൂസ് മീഡിയകളെ വാങ്ങിക്കും, നമ്മൾ വിളിക്കണം. നാലാമത്തെ കാര്യം, അത് എല്ലാവർക്കും പറ്റുന്ന കാര്യമൊന്നുമല്ല, ഇച്ചിരി ഇമ്പോർട്ടൻ്റ് ആൾക്കാർക്കുള്ള കാര്യമാണ്. ഈ ഇമ്പോർട്ടൻ്റ് ആൾക്കാർ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെയുള്ള മീഡിയകളെ വിളിച്ചിട്ട് എന്ത് ചെയ്യണം, ഒരു കവറേജ് എടുക്കണം. പറ്റുവാണെങ്കിൽ പ്രൈം ടൈം ന്യൂസിൽ തന്നെ ഇത് കാണിക്കാൻ അവരോട് പറയണം. അല്ലെങ്കിൽ നമുക്ക് ചെറിയ ന്യൂസുകളൊന്നും കാണില്ല, പിന്നെ ഉച്ചയ്ക്ക് 1 മണി വാർത്തയിലൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇതേ മീഡിയകളോട് തന്നെ പറയുകയും വേണം, നമ്മൾ നാളത്തെ പത്രത്തിൽ നല്ലൊരു പേജിൻ്റെ ഒരു പൊസിഷനിൽ തന്നെ ഇത് വരണം. അപ്പോൾ ഇതാണ് ഇക്കാലത്തെ ഏറ്റവും നല്ല ഒരു 4 മാർഗനിർദ്ദേശമാണിത്. നമ്മൾ സഹായം ചെയ്യുമ്പോൾ നമ്മൾ പാലിക്കേണ്ട 4 മാർഗനിർദ്ദേശങ്ങളാണ്. ഈ മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചില്ലെങ്കിൽ നിങ്ങൾ സഹായം ചെയ്തിട്ടില്ല. കാരണം ഈ മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചാലേ ഇതിനെക്കുറിച്ചൊരു അറിവുണ്ടാവുള്ളൂ മനുഷ്യർക്ക്. എന്നിട്ട് ഈ അറിവിൽ നിന്ന് എന്ത് ചെയ്യണം, മറ്റുള്ളവർ ഇതുപോലെ സഹായങ്ങൾ ചെയ്യാൻ ശ്രമിക്കണം. അതായത് ഈ സഹായങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ 4 പേരറിയണം. ചിറമ്മൽ ഈനാശുവിന് പറ്റിയ പറ്റെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിറമ്മൽ ഈനാശു എല്ലാവരും പറയുകയാണ് ചെയ്തത്. ഞാൻ ആ സിനിമ കണ്ടപ്പോൾ, അതായത് പ്രാഞ്ചിയേട്ടൻ ദി സെൻറ്റ് എന്ന സിനിമ കണ്ടപ്പോൾ, എനിക്ക് തോന്നിയതാണ് എന്ത് ഇത്രയും കാശുണ്ടായിട്ട് സ്വന്തമായിട്ട് ഒന്ന് പ്രൊമോഷൻ ചെയ്യാൻ എന്തുകൊണ്ട് ചിറമ്മൽ ഈനാശുവിന് സാധിച്ചില്ല. പക്ഷെ നമ്മുടെ ആരാ ബോബി ചെമ്മണ്ണൂർ ഈ കാര്യം നികത്തിയിട്ടുണ്ട് കേട്ടോ. കാരണം ബോബി ചെമ്മണ്ണൂർ ഏതായാലും സ്വന്തം കാര്യങ്ങളെല്ലാം ശരിക്കും നന്നായിട്ട് പ്രൊമോഷൻ ചെയ്യാൻ സാധിക്കുന്നുണ്ട് പുള്ളി. പുള്ളി ഒരു നല്ല മനുഷ്യനാണ്. നല്ല ഇതുപോലെ നമ്മളും തികഞ്ഞ നല്ല മനുഷ്യരായി മാറണം. നമ്മൾ ബോബി ചെമ്മണ്ണൂർ കുറ്റം പറഞ്ഞാൽ പോരാ, അദ്ദേഹത്തിൻ്റെ വലിയ സഹായ മനസ്കതയെ നമ്മൾ എന്ത് ചെയ്യണം, അംഗീകരിക്കണം. ഇതുപോലെയാണ് നമ്മൾ ഓരോരുത്തരും. നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ പാലിക്കേണ്ടത്, ഒരിക്കലും മറക്കരുത്. ഒന്നാമത്തെ കാര്യം, നമ്മൾ ഒരു സഹായം ചെയ്യുമ്പോൾ സ്മാർട്ട് ഫോൺ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ ഇതാണ് കൊറോണ കാലത്തെ സഹായനിധി, അല്ലെങ്കിൽ സഹായ ഹസ്തം എന്ന് നമ്മൾ പറയും. ഇനി ഇത് കൊറോണ കഴിയുമ്പോഴും ഈ ഹസ്തം ഉണ്ടായിരിക്കും. അതുകൊണ്ട് കൈവിടാതെ നമ്മൾ ഈ എന്താണ് ഒന്നാമത്തെ റൂൾ ഓർക്കണം, സ്മാർട്ട് ഫോൺ. അതുണ്ടെങ്കിൽ ബാക്കിയുള്ള എല്ലാ റൂളും നമ്മുടെ കയ്യിൽ ഓർത്തിരിക്കും.